അഭിനയത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി സിനിമയിലെത്തിയ താരമാണ് നിരഞ്ജന അനൂപ്. സംവിധായകനും അമ്മാവനുമായ രഞ്ജിത്തിന്റെ ചിത്രമായ ലോഹത്തിലൂടെയാണ് നിരഞ്ജന അനൂപ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. എന്നാൽ സിനിമയിലേക്ക് വരാനുള്ള കാരണം നടിയായ രേവതിയാണെന്നാണ് നിരഞ്ജന പറയുന്നത്. രേവതിയെ ആശാമായി എന്നാണ് നിരഞ്ജന വിളിക്കുന്നത്. ആശാമായിയെ കണ്ടുകൊണ്ടിരിക്കാൻ തനിക്ക് ഏറെ ഇഷ്ടമാണെന്നും കുട്ടിക്കാലം മുതലേ ഉറ്റുനോക്കുന്ന അഭിനേത്രിയാണ് രേവതിയെന്നും നിരഞ്ജന പറയുന്നു. രേവതി നാഗേന്ദ്രൻസ് ഹണിമൂൺസ് കണ്ടു വിളിച്ചിട്ടുണ്ടെന്നും നിരഞ്ജന പറയുന്നുണ്ട്. ഈയിടെ OTTയിൽ റിലീസായ നാഗേന്ദ്രൻ ഹണിമൂൺസിലെ സാവിത്രി എന്ന കഥാപാത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് നിരഞ്ജനയെ തേടിയെത്തിയത്. സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വേഷത്തിലെത്തുന്ന സീരീസ് സംവിധാനം ചെയ്തത് നിധിൻ രഞ്ജു പണിക്കറാണ്. ഇതിൽ സുപ്രധാന വേഷത്തിലാണ് നിരഞ്ജന എത്തുന്നത്. ഒരു ജീവിതം അഞ്ച് ഭാര്യമാർ എന്ന ടാഗ്ലൈൻ പറയുന്നത് പോലെ നായകന്റെ അഞ്ച് ഭാര്യമാരിൽ ഒരാളായാണ് നിരഞ്ജനയുടെ കഥാപാത്രമായ സാവിത്രി. സാവിത്രി തനിക്കേറെ പ്രിയപ്പെട്ടതാകാനുള്ള കാരണവും അഭിമുഖത്തിനിടെ നിരഞ്ജന പറയുന്നുണ്ട്. നിധിൻ രഞ്ജു പണിക്കറെ ചെറുപ്പത്തിലെ അറിയാമെന്നും പക്ഷേ മുൻപ് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ദിവസം തന്നെ വിളിച്ച് ഈ വെബ് സീരീസിനെ പറ്റി പറയുകയായിരുന്നുവെന്നും സുരാജ് വെഞ്ഞാറമൂടാണ് നാഗേന്ദ്രനെ അവതരിപ്പിക്കുന്നതെന്നും ഓരോ എപ്പിസോഡും ഓരോ സ്ത്രീകളുടെ കഥയാണെന്നുമൊക്കെ വൺ ലൈൻ പറഞ്ഞു തന്നുവെന്നും കേട്ടപ്പോൾ നല്ല രസം തോന്നിയെന്നും നിരഞ്ജന പറയുന്നു. എല്ലാ സ്ത്രീകൾക്കും അവരുടേതായ സ്പേസും നൽകിയിട്ടുണ്ട്. ഗ്രേസിന്റെ ലില്ലിക്കുട്ടിയെയും കനി കുസൃതിയുടെ തങ്കത്തിന്റെ കഥാപാത്രവും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. മൊത്തത്തിൽ രസകരമായതുകൊണ്ട് നോ പറയാൻ തോന്നിയില്ല എന്നുമാണ് വെബ് സീരീസിനെ പറ്റി നിരഞ്ജന പറയുന്നത്. എങ്കിലും ചന്ദ്രിക എന്ന സിനിമയ്ക്ക് ശേഷം സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം ഒരുമിച്ച് അഭിനയിക്കുന്നത് നാഗേന്ദ്രൻസ് ഹണിമൂണിലാണെന്നും വളരെ ഇഷ്ടമുള്ള നടനാണെന്നും നിരഞ്ജന സുരാജിനെ പറ്റി പറയുന്നു. എല്ലാവരെയും ഹാപ്പിയാക്കുന്ന വ്യക്തിയാണ് സുരാജ്. അഭിനയിക്കുമ്പോൾ നമ്മുടേതായ സ്പേസ് തരുമെന്നും നാഗേന്ദ്രൻസ് ഹണിമൂണിന് ശേഷം വീണ്ടും സുരാജിനൊപ്പം പടക്കളം എന്ന സിനിമ ചെയ്യാൻ പോകുന്നുവെന്നും നിരഞ്ജന പറയുന്നുണ്ട്. അമ്മാവൻ രഞ്ജിത്ത് ഇതുവരെയും വെബ് സീരീസ് കണ്ടിട്ടില്ല എന്നും എന്നാൽ രേവതി നാഗേന്ദ്രൻസ് ഹണിമൂൺസ് കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞുവെന്നും നിരഞ്ജന പറയുന്നുണ്ട്. തനിക്ക് അത്രയ്ക്കും ആരാധനയുള്ള നടിയാണ് രേവതിയെന്നും അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നിയെന്നും താൻ സിനിമയിൽ വരാൻ കാരണം അമ്മായിയായ രേവതിയാണെന്നും നിരഞ്ജന കൂട്ടിച്ചേർത്തു. നർത്തകിയായ നിരഞ്ജന നൃത്ത പഠനത്തെ പറ്റിയും പറയുന്നുണ്ട്. നൃത്തം ജീവിതത്തിന്റെ ഭാഗമാണ്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഭരതനാട്യവും ഭരതനൃത്തവുമാണ് ഇപ്പോൾ പഠിക്കുന്നത്. MD വാസുദേവൻ നായരുടെ മകൾ അശ്വതിയും മരുമകൻ ശ്രീകാന്തുമാണ് ഗുരുക്കന്മാർ. ആദ്യമേ അവരുടെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. പിന്നീട് കുച്ചിപ്പുടി ചെയ്തു തുടങ്ങി. അതിൽ നിന്നും മാറി ഒരു വർഷമായിട്ട് തിരിച്ച് ഭരതനാട്യവും ഭരതനൃത്യവും പുനരാരംഭിച്ചുവെന്നും പിന്നെ അമ്മ നടത്തുന്ന പുനർജനി എന്ന ഡാൻസ് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുമുണ്ടെന്നാണ് നിരഞ്ജന പറയുന്നത്. നൃത്തം തനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണെന്നാണ് നിരഞ്ജന നൃത്തത്തെപ്പറ്റി വ്യക്തമാക്കിയത്. അതേസമയം മലയാളത്തിലെ എക്കാലത്തെയും കഥാപാത്രമായ മംഗലശ്ശേരി നീലകണ്ഠന്റെ കൊച്ചുമകളാണ് നിരഞ്ജന. യഥാർത്ഥ ജീവിതത്തിൽ മുല്ലശ്ശേരി രാജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സിനിമയിൽ ചെറുപ്പത്തിൽ തന്നെ എത്തിയ നിരഞ്ജന സ്വാഭാവിക അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു. നായികയായും ക്യാരക്ടർ വേഷങ്ങളിലും അഭിനയിക്കാൻ നിരഞ്ജനയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ആത്യന്തികമായി അഭിനയിക്കുക എന്നതാണ് നിരഞ്ജനയുടെ ലക്ഷ്യം. പുത്തൻ പണം, ഗൂഢാലോചന, കെയർ ഓഫ് സൈറാബാനു, ഇര, ബിടെക് തുടങ്ങി മികച്ച ഒരുപിടി ചിത്രങ്ങൾ നിരഞ്ജന ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് വൈശാഖിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ടർബോയിലാണ് നിരഞ്ജന അവസാനമായി അഭിനയിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.